ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ, ഈ മീനെ കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഇന്ന് ഈ മീനെ വെച്ച് ഒരു ഗ്രില്ലഡ് ഫിഷ് ഉണ്ടാക്കാൻ പോണെയാണ്. ഒരു കിടിലും ഗ്രില്ലഡ് ഫിഷ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുത്തു. അതിനുമ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്താണ് അതിൽ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുത്തു ഫ്രണ്ട്സ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഈ മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട. അപ്പോൾ ഇത് ഏതാണ് മീൻ എന്ന് വെച്ചാൽ, അനാബസ് എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ ഇത് തോട്ടിലും കുളത്തിലൊക്കെ കുറേ ആയിട്ടുണ്ടാവും. ഇപ്പോൾ വേഗം പെറ്റ് വരികയാണ് ഒരു മീനാണ്. ബ്രാലിൻ്റെയൊക്കെ ഒപ്പം ഈ മീൻ അതുങ്ങളുടെയൊക്കെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ്. അപ്പോൾ നമ്മുടെ ഈ പുഴയുടെ സൈഡിലിരുന്ന് കണ്ടാൽ ക്ലീൻ ചെയ്യണം. നല്ല അടിപൊളിയാണ്, മഴക്കാലൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അവയും ഗ്രില്ല് ചെയ്യാൻ നേരത്ത് മഴ വരുമെന്നാണ് നമ്മുടെ സംശയം. അപ്പോൾ അതായത് നമ്മൾ മീനൊന്ന് വെട്ടിയെടുക്കുകയാണ്, അതിൻ്റെ ചെകിളയും ആ ഇതൊക്കെ എല്ലാം കളഞ്ഞെടുക്കുകയാണ്. നമുക്ക് ആറ് മീനാണുള്ളത്. നമ്മളിപ്പോൾ ചൂണ്ടിടാൻ പോയപ്പോൾ അവിടെ നിന്ന് ചൂണ്ടിട്ട് പിടിച്ചുകൊണ്ടുവന്നതാണ്. എന്നിട്ട് അപ്പോൾ അതായത് നമുക്ക് ഇനി എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ ആ മീനിൻ്റെ തൊലി അങ്ങോട്ട് വിളിച്ചു കളയണേണ്. കാരണം ചെതമ്പൽ കളയാൻ നിന്നാൽ ഇത്തിരി പാടാണ്. കയ്യിൽ നിന്ന് അതിന് ഭയങ്കര ഉളുമ്പുള്ള കാരണം തന്നെ നല്ലപോലെ തെന്നിപ്പോണേണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തൊലി ഒലിച്ചെടുത്ത്, തൊലി ഒലിച്ചെടുക്കണമെങ്കിൽ നല്ലപോലെ മസാലയൊക്കെ പുരട്ടുമ്പോൾ നല്ലപോലെ അതിൻ്റെ അകത്ത് പിടിച്ചിരുന്നോളും. അപ്പോൾ അതായത് നമുക്ക് ഒരു മീൻ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ അതിൻ്റെ അകത്തുള്ള എല്ലാം കളഞ്ഞ്, വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ലപോലെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതായത് അതിൻ്റെ അകത്ത് മീനെല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മളിത് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ നല്ല രീതിയിൽ തന്നെ പിന്നെയും വേറെ വെള്ളത്തിൽ കഴുകണേണ്. രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം, നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതേ അവസാനത്തെ ക്ലീനിങ് കഴിഞ്ഞ് നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റണേണ്. അപ്പോൾ നമ്മൾ ആറെണ്ണമാണ് ഇപ്പോൾ വെട്ടിയാക്കണത്. അപ്പോൾ അതേ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. മസാലയൊക്കെ പുരട്ടുമ്പോൾ നല്ലപോലെ പിടിക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലൊന്ന് വരഞ്ഞു കൊടുക്കാം. അടുപ്പിച്ച് വരയണതായിരിക്കുള്ളൂ നല്ലത്. അതാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും മസാല പിടിച്ചോളും. അപ്പോൾ നമ്മൾ എല്ലാ മീനെയും ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അടുപ്പിച്ച് വരയണത് തന്നെയാണ് നല്ലത്. അപ്പം നല്ല രീതിയിൽ തന്നെ വരഞ്ഞും കൊടുക്കണം. മീനെ മുറിക്കാനും പാടില്ല, എന്നാലും വരയണത് അത്ര കുറഞ്ഞും പോകാനും പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം വരയാനായിട്ട്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക മീൻ്റെയും വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പരിപാടി എന്നാണ് നോക്കാം ഫ്രണ്ട്സ്. അപ്പം ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യണമെന്നാണെന്ന് വെച്ചാൽ, ഇതേ ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്ത് അതിലേക്കൊന്ന് പിഴിഞ്ഞുകൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ പോകണേണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മാംസം എല്ലാം നല്ല സോഫ്റ്റ് ആവോട്ടോ. അപ്പം നമ്മൾ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം ഒന്ന് പിടിക്കണം കേട്ടോ അതിൽ. അപ്പോൾ അതായത് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ മാംസമൊക്കെ ഒന്ന് ടെൻഡറായി കിട്ടും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കണം. ആ വരഞ്ഞതിൻ്റെയൊക്കെ ഇടയിലേക്കൊന്ന് കയറ്റി കൊടുക്കുക. നമുക്ക് അടുത്തതായിട്ട് ഇനിയിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവ് അനുസരിച്ച് ഇട്ടാൽ മതി. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ മുളക് പൊടി ഇട്ട് നല്ലോണം കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇരുട്ടായി വന്നുകൊണ്ട് തന്നെ ക്യാമറ ക്ലാരിറ്റി കുറഞ്ഞു തന്നെയാണ്. അപ്പോൾ അതായത് നമ്മൾ അടുത്തായിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ മഞ്ഞപ്പൊടി ഇട്ട് ഇപ്പോൾ ഈ ഫോണിൽ ബാറ്ററി ചാർജ് ഇല്ലാത്ത കാരണം ഫ്ലാഷ് ഓൺ ചെയ്യാൻ പറ്റും. ഇതേ നമ്മൾ ഇപ്പോൾ ഇതേ മസാല ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടി ഇതേ കണ്ടല്ല, ഇത് നമുക്കിനി ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിനി അടുത്തതായിട്ട് ഇടേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടി അരച്ചാക്കണതാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടിക്കോളും വെളുത്തുള്ളിയുടെയൊക്കെ. അപ്പോൾ അതേ നമ്മൾ ഇനി അതും ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം, ആ വരഞ്ഞതിൻ്റെ ഇടയിലേക്ക് നല്ല രീതിയിൽ തന്നെ കയറ്റി വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. നമ്മൾ ഈ കുറച്ച് നേരത്തേക്ക് മാറ്റിവെക്കുക, ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്കിനി ഇത് വെക്കാനുള്ള ഗ്രില്ല് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ഈ പുഴയുടെ അരിയത്ത് തന്നെയാണ് നമ്മൾ ഗ്രില്ലും സെറ്റ് ചെയ്യണത്. അതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഗ്രില്ല് സെറ്റ് ചെയ്യാൻ പോണത്. അവിടെ വെച്ചിട്ടുണ്ട് നാല് കല്ലും ചിരട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ കനൽ സെറ്റാക്കണം നമുക്കിനീൻ്റെ അടുത്ത്. അപ്പോൾ അതേ ഒന്ന് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കത്തി കനലാവണ വരെയും നമ്മൾ കാത്തിരിക്കണം. അത്രയും നേരം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചാക്കണം മീനിലേക്ക് മസാലയും ഇറങ്ങി പിടിച്ചോളും. പിന്നെ ഇത് കത്തി കനലാവണ വരെയും നമുക്ക് കാത്തിരിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അതേ നമ്മൾ നല്ല കത്തിച്ചാക്കണം, നല്ല രീതിയിൽ തന്നെ കത്തിയിട്ടുണ്ട്. ചിരട്ട എല്ലാം നല്ലോണം കത്തിയിട്ടുണ്ട്. ഇനി നമുക്കത് കനലാവട്ടെ. അപ്പോൾ കോള് നമുക്ക് ഈ ഗ്രില്ലിലേക്ക്
ഓയിലൊക്കെ പുരട്ടി നമുക്ക് അതിൽ മീൻ വെക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഇരട്ടി കൊടുക്കുകയാണ് കേട്ടോ ആ ഗ്രില്ലിൽ, അല്ലെങ്കിൽ മീൻ ആ ഗ്രില്ലിൽ ഒട്ടിപ്പിടിച്ച് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഓയിലൊക്കെ എല്ലാം പുരട്ടി കൊടുക്കണം, നല്ല രീതിയിൽ തന്നെ ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഓയിൽ പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ പുരട്ടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അതിലേക്ക് മീനെ എടുത്ത് മസാല പുരട്ടി വെച്ച മീൻ വെക്കാൻ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഓയിൽ പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീൻ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഓയിൽ പുരട്ടിയ വശത്തേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് വെക്കുകയാണ്. അപ്പോൾ കൂട്ടി മുട്ടാതെ വെക്കണമായിരിക്കുള്ളൂ നല്ലത്. അതാകുമ്പോൾ തമ്മി കൂട്ടിമുട്ടി ഉടയാൻ സാധ്യത കുറവാണ്. അപ്പോൾ കൂട്ടി മുട്ടാതെ എല്ലാം അകത്തി അകത്തി വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അഞ്ചെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണവും കൂടി വെക്കണം. അപ്പോൾ അതായത് നമ്മൾ ആറാമത്തേം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടക്കാം. അപ്പോൾ ഇത് വലിയ നമ്മൾ ഗ്രില്ല് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ഗ്രില്ലിൻ്റെ കഷ്ണം നമ്മൾ വെറുതെ മടക്കിയിട്ട് വെച്ചാക്കിയാണ്. ഇനി നമുക്ക് ആ ഗ്രില്ലിൻ്റെ ആ അവിടെ വന്നാക്കണ ആ ഒരു ഇത് അതിൻ്റെ അകത്തേക്ക് വെച്ച് ഒന്ന് മടക്കി വെക്കോളൂ. അപ്പോൾ അതാകുമ്പോൾ ഈ ഗ്രില്ല് തുറയുമില്ല, അതിൻ്റെ അകത്ത് മീൻ നല്ല ടൈറ്റിലിരുന്നോളും. അപ്പോൾ നമുക്ക് ഇനി ഗ്രില്ല് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ കനലിലേക്ക് ഇത് കൊണ്ടുപോയി വെക്കാം. ഇത് നമ്മളൊരു പ്ലെയർ വെച്ച് അതങ്ങോട്ട് മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിലേക്ക് മടക്കി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ഈ ഗ്രില്ല് സെറ്റ് ആയിട്ടുണ്ട്, കനലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഗ്രില്ല് അതിൻ്റെ ഇടയിലേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ല രീതിയിൽ തന്നെ ഇന്ന് വെയിറ്റിംഗ് ഉണ്ട്. ആ കനലിൽ കിടന്ന് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വെച്ചേക്കണം. ഇനി നമ്മൾ ഒന്ന് വീശിയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ കനൽ കിട്ടും. അപ്പോൾ നമുക്കിനി വീശി കൊടുക്കാതെ നമ്മൾ വേറെ രണ്ട് ചിരട്ടയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിരട്ടയും പയ്യെ തീ കത്താതെ കനലായിക്കോളും. തീ ആ കനലിൽ കിടന്ന് തന്നെ ആ ചിരട്ട കത്താതെ തന്നെ കനലായിക്കോളും കേട്ടോ. അപ്പോൾ അതേ നമ്മളിനി ആ മീനിൻ്റെ മേത്ത് കുറച്ച് ഓയിലൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്, പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ അത് പുരട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതേ വീശിയപ്പോൾ ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ഇതേ ആ നമ്മൾ ഇട്ട് കൊടുത്ത ചിരട്ട ഒന്ന് കത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, അത് വേഗം തന്നെ കെട്ടുപോക്കോളും. പിന്നെ അതും കനലായിരുന്നോളും, കുഴപ്പ അത്ര തീ പിടിച്ചെന്നും പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ അതായത് നമ്മളിനി അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഓയിൽ വരട്ടി കൊടുക്കുക. പിന്നെ കുറച്ച് വെന്ത് കഴിയുമ്പോഴേക്കുള്ള നമുക്ക് ഗ്രില്ല് മറിച്ച് വെക്കുക. അപ്പോൾ അതായത് നമ്മൾ ഗ്രില്ല് മറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മീനേക്കൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം ആ വെയിൽ ഈ ചൂട് കൊള്ളാത്ത വശത്തുണ്ടെങ്കിൽ ഒന്ന് നീക്കിയും കൊടുക്കണേ കേട്ടോ. കാരണം ഉടഞ്ഞൊന്നും പോകില്ല. അതേ ഇപ്പം തീ കെട്ടിട്ടുണ്ട്, ഇപ്പം കനൽ മാത്രം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇനി ഇതേപോലെ കുറച്ച് മറിച്ച് വെച്ച് വെച്ച് കുറച്ച് നേരം നമുക്ക് വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീശിയും കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതേ പിന്നെയും തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഏകദേശം മീൻ വെന്ത് കഴിഞ്ഞിട്ടോ ഇപ്പോൾ ഇതിൽ ചുട്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഇതി ആ കനലിൽ കിടക്കണോണ്ട് തന്നെ അതിലാ കരിയുടെ ഒരു രുചിയൊക്കെ കിട്ടോട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇനി കുറച്ച് നേരം കൂടി വെച്ചിട്ട് എടുക്കാട്ടോ. ഇത് നമ്മൾ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് മീനെല്ലാം. പിന്നെ നമുക്കതേ ഇത് അവസാനത്തെ അവസാനമായിട്ട് മറിച്ച് വെച്ചാക്കാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇനി പ്ലേറ്റിലേക്ക് വെക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടക്ക് നമ്മൾ ഓയിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇതിന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ഇരുന്ന് ടേസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇത്രയും പേരെ കൂടിയാണ് നമ്മൾ ചൂണ്ടിടാൻ പോയത്. അപ്പോൾ വേഗം നിർത്തിയോണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും കുറച്ച് മീൻ കിട്ടിയത്, അല്ലെങ്കിൽ ഇത്രയും കൂടി ഉണ്ടായാൻ. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ. ആ ഒരു ഗ്രില്ലിൽ വെച്ചുകൊണ്ട് തന്നെ ആ കറിയുടെ രുചിയൊക്കെ വന്നുകൊണ്ട് തന്നെ നല്ലൊരു കിട്ടിലും ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റിയാണ്, നല്ല ആ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ നേരത്തെ കുറച്ച് ചാട്ട് മസാല കൂടി ഇട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടി. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ചാട്ട് മസാല കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സ്. അപ്പോൾ ഇതേ ഈ കാണുന്ന നമ്മൾ തിന്ന് കഴിഞ്ഞിട്ടുള്ള ആ മീനിൻ്റെ കോലം ഉണ്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്താണ് അതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഓളം നാശനാക്കിയിരുന്നു. അപ്പോൾ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ്. പിന്നെയും ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ബൈ.